Welcome to Gateway to Physics. Now we are discussing about the heating effects of electric current. Okay? Okay. Nammala electricity ennu parayna our energy form. Electricity nammala valare koodalayittu nammala life la use cheyyunnathu. Mattulla edoru energy form nekkalum valare koodalayittu electric energy nammal upayogikkanna kaaranam endu nu cheyyunnathu. Electric energy valare easy aayi mattu forms like namukku convert cheyyanayittu pattum. ഇലക്ട്രിക് എനർജി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. അതോടൊപ്പം അതിന് ഏറ്റവും വലിയ പ്രത്യേകത അതിന് നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഒരു ബൾബിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ബൾബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. നമ്മളിത് കൊടുക്കുന്നത് ഒരു ഇലക്ട്രിക് ഫാനിലേക്കാണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിവിധ രൂപങ്ങളിലേക്ക് മറ്റു ഡിഫറൻറ്റ് ഫോംസിലേക്ക് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി വളരെ ഈസിയായി കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഇലക്ട്രിക്കൽ എനർജിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അതായത് ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്ന ചില സിറ്റുവേഷനുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളെ കുറിച്ച് ചില ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റാക്കി മാറ്റും. നമ്മൾ എവിടെയൊക്കെയാണ് ഹീറ്റ് എനർജി യൂസ് ചെയ്യുക? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് അയൺ ബോക്സ്, അതുപോലെ നമ്മുടെ ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്റർ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് വേണം? ഹീറ്റ് എനർജി വേണം. അതുപോലെ തന്നെ നമ്മുടെ പഴയ ടൈപ്പ് ഓഫ് ഫ്യൂസ് വയർ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സേഫ്റ്റി ഫ്യൂസ്, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റാണ്. നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കണ്ടക്ടർ നമ്മൾ എടുത്താൽ ഈ കണ്ടക്ടറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാവും. മൂവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള, മൊബൈൽ ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. ഓക്കെ, ഈ ഫ്രീ ഇലക്ട്രോണുകൾ നമ്മളൊരു സെല്ലിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഫ്രീ ഇലക്ട്രോണുകൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ സർക്യൂട്ടിൽ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ കണ്ടക്ടറിനുള്ളിലെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ ആറ്റംസുമായി കൊളൈഡ് ചെയ്യുകയും അപ്പോൾ ആറ്റവുമായിട്ടുള്ള കൊളിഷനെ ഓവർകം ചെയ്ത് വേണം ഇവർക്ക് ഈ കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യാൻ. അപ്പോൾ ഈ പൊള്യൂഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു വർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇതിലൂടെ മൂവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യുന്ന വർക്കാണ് ഇലക്ട്രിക്കൽ, സോറി, ഹീറ്റ് എനർജിയായി പുറത്തേക്ക് പോവുക. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകളും ആറ്റംസും പരസ്പരം കൊളൈഡ് ചെയ്യുകയും ആ കൊളിഷനെ ഓവർകം ചെയ്ത് ഒരു ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുമ്പോൾ ഒരു വർക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഹീറ്റിൻ്റെ രൂപത്തിൽ അപ്പിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജിയെ കുറിച്ച് നമുക്കൊരു ഐഡിയ തരുന്നത് ജൂൾസ് ലോ ആണ്. ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് ചേർത്തിട്ടാണ് നമ്മൾ ജൂൾസ് ലോ പറയുന്നത്. അപ്പോൾ ജൂൾസ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിനെ നമ്മളൊരു സെല്ലുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആർ ആണ്. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ടൈം ടി ആണെന്ന് കരുതുക. അപ്പം ഞാനിവിടെ പറഞ്ഞ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. നമ്മുടെ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആർ ആണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. കറണ്ട് പാസ് ചെയ്യുന്ന ടൈം ടി ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജൂൾ പറയുന്നത് ഇതാണ്, ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യണം? ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. അപ്പോൾ ഹീറ്റ് എനർജി അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വീണ്ടും രണ്ടാമത്തെ പോസിബിലിറ്റി പറയുന്നു, ദിസ് ഹീറ്റ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് വയർ. ഇതേ ഹീറ്റ് എനർജി ആ കണ്ടക്ടറിൻ്റെ തന്നെ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വീണ്ടും പറയുന്നു, ആസ് ദ ടൈം ഡ്യൂറേഷൻ ഇൻക്രീസസ് ഹീറ്റ് ഓൾസോ ഇൻക്രീസസ്. സോ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടുന്നതോടും അവരുടെ ഹീറ്റ് എനർജി കൂടുന്നതായിട്ട് കാണാം. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് പോസിബിലിറ്റികളെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. ഒരു ഐ കറണ്ട്
റെസിസ്റ്റൻസിലൂടെ ഐ കറണ്ട് ആ റെസിസ്റ്റൻസിലൂടെ ടി ടൈമിൽ ഫ്ലോ ചെയ്താൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എച്ച് ഇസ് ഇക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി ആണ്. അപ്പോൾ എച്ച് ഇസ് ഇക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതാണ് ജൂൾസ് ലോ. അപ്പോൾ ജൂൾസ് ലോ പറയുന്നു ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്, കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആർ ആണ്, ഈ കറണ്ട് പാസ് ചെയ്ത ടൈം ടി ആണ്, അങ്ങനെയെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി ആയിരിക്കും. ഓക്കെ, ഇനി ഈ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി എ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ചാൽ വീണ്ടും അതിൻ്റെ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? നമുക്കറിയാം ഓംസ് ലോ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഐ ആർ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, ഇവിടുത്തെ ഐക്ക് പകരം നമുക്ക് വി ബൈ ആർ ഓംസ് ലോയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ടി. ഐക്ക് പകരം വി ബൈ ആർ, അപ്പോൾ ഐ സ്ക്വയറിന് പകരം വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നതായിരിക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഓരോ ആറും ഇതിനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ആർ. നമുക്ക് കണ്ടോ ഹീറ്റ് എനർജി ഒന്നാമത്തെ ഇക്വേഷൻ ഐ സ്ക്വയർഡ് ആർ ടി, അത് ഓംസ് ലോയിൽ നിന്നൊരു കൺസെപ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്നൊരു ഇക്വേഷൻ കൂടി കിട്ടി. ഇനി ഇതേ ഇക്വേഷൻ നമ്പർ വണ്ണിൽ റെസിസ്റ്റൻസിന് പകരം നമുക്ക് വി ബൈ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ പുട്ട് ഇൻ ഇക്വേഷൻ നമ്പർ വൺ. സോ ഇക്വേഷൻ നമ്പർ വൺ ബിക്കംസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആറിന് പകരം വി ബൈ ഐ ഇൻറ്റു ടി. സോ ഒരു ഐ വീണ്ടും ക്യാൻസൽ ചെയ്താൽ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. ഓക്കെ, ഹീറ്റ് എനർജിക്ക് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജിക്ക് നമുക്ക് കിട്ടിയ മൂന്ന് ഇക്വേഷൻസ്, ഒന്ന് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, രണ്ട് എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, മൂന്ന് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ആർ. ഇങ്ങനെ മൂന്ന് ഇക്വേഷനുകളാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ശരിക്കും ഇലക്ട്രോണുകളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ഇലക്ട്രോണുകളും അതിൻ്റെ ഉള്ളിൽ ആറ്റംസും തമ്മിൽ കൊളൈഡ് ചെയ്യും. ആ കൊളിഷന് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്ന എനർജി അല്ലെങ്കിൽ വർക്ക് ഹീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജിയെ കുറിച്ച് നമുക്ക് ഐഡിയ തരുന്നത് ജൂൾസ് ലോ ആണ്. ജൂൾസ് ലോ പറയുന്നു ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ, അതിൻ്റെ റെസിസ്റ്റൻസ് ആർ, ടൈം ഡ്യൂറേഷൻ ടി ആണെങ്കിൽ ഹീറ്റ് എനർജി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി ആയിരിക്കും. ഈ ഐ സ്ക്വയർഡ് ആർ ടിയിൽ ഓംസ് ലോയിൽ നിന്ന് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്നോ അല്ലെങ്കിൽ ആറിന് പകരം വി ബൈ ഐ എന്നോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് രണ്ട് ഇക്വേഷനുകൾ കൂടി കിട്ടുന്നു. അപ്പോൾ ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലാസ് ഇതൊക്കെയാണ്: എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ആർ.